നമസ്കാരം, ഞാൻ ഡോക്ടർ ധനുജ. വീടുകളിൽ നിരീക്ഷണത്തിലിരിക്കുന്ന കോവിഡ് രോഗികളും ഡൊമിസിലറി കെയർ സെൻ്ററിൽ ഇരിക്കുന്ന കോവിഡ് രോഗികൾക്കും ഓക്സിജനേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇന്നിവിടെ വിശദീകരിക്കുന്നത്. വീടുകളിൽ നിരീക്ഷണത്തിലിരിക്കുന്ന ആളുകളോട് ആരോഗ്യ പ്രവർത്തകർ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ഓക്സിജൻ ലെവൽ നിങ്ങൾ മോണിറ്റർ ചെയ്യണമെന്ന്. അതിന് പൾസ് ഓക്സിമീറ്റർ എന്ന ഉപകരണമാണ് ഉപയോഗിക്കേണ്ടത്. ഇത് പൾസ് ഓക്സിമീറ്റർ ആണ്. ഇതൊരു സിമ്പിൾ ഉപകരണമാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ള ഓക്സിജന്റെ ലെവൽ നോക്കുന്ന ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ. ഇത് വിരലുകളിൽ വെച്ചു കഴിഞ്ഞ് ഓൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെ വെച്ച് നോക്കാം. അതിൻ്റെ ഓക്സിജൻ്റെ ലെവൽ നിങ്ങൾക്ക് കാണിക്കും. ഇപ്പോൾ കാണിക്കുന്നത് 96% ആണ്. 95 മുകളിൽ പെർസെൻറ്റേജ് ഓക്സിജൻ ലെവൽ കാണിക്കുവാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തുള്ള ഓക്സിജൻ്റെ ലെവൽ അഡ്വക്കേറ്റ് ആണ്. 94% കുറവാണെങ്കിൽ, 94 അതിൽ കുറവായിട്ട് കാണിക്കുന്നവർക്ക് ഓക്സിജനേഷൻ ഇംപ്രൂവ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് പ്രോണി. അത് എങ്ങനെയാണെന്ന് വിശദീകരിച്ചു തരാം. ഇതാണ് പ്രോണിങ് പൊസിഷൻ. ശാസ്ത്രീയപരമായി ഓക്സിജനേഷൻ ലെവൽ കൂടുന്ന കമൽന്ന് കിടക്കുന്ന ഒരു പൊസിഷൻ. ഇതിൽ നമ്മൾക്ക് കാണാം, വയറ് തലേണയുടെ മേലിൽ കംപ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇരിക്കുകയാണ്. തല കുറച്ച് താഴ്ത്തി നെക്ക് ബോണിന് കുറച്ച് സപ്പോർട്ടാവാൻ വേണ്ടി ഒരു തലേണയും കൂടെ വെക്കണം. 3 തലേണയാണ് ഇതിന് വേണ്ടത്. പില്ലോസ്, ഒന്നാമത്തെ പില്ലോ വയറിൻ്റെ താഴെ, രണ്ടാമത്തെ പില്ലോ കഴുത്തിൻ്റെ ഭാഗത്തും, മൂന്നാമത്തെ പില്ലോ രണ്ട് കാലിൻ്റെയും താഴെ അടിയിലായിട്ട് സപ്പോർട്ട് ചെയ്ത് വെക്കണം. ഇതാണ് പ്രോണിങ് പൊസിഷൻ. ഇങ്ങനെ 30 മിനിറ്റ് കിടക്കണം. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞു കിടക്കുക. അപ്പോൾ തലയണ രണ്ട് കാലിൻ്റെയും ഇടയിലോട്ട് വയ്ക്കുക. ഇതാണ് റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞു കിടക്കുന്ന പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷൻ. ഇതും 30 മിനിറ്റ് തന്നെ ഇങ്ങനെ കിടക്കണം. ഇത് കഴിഞ്ഞിട്ട് 30 മിനിറ്റിന് ശേഷം നിങ്ങൾ എണീറ്റ് കട്ടിലിനോട് ചേർത്ത് 3 തലയണയും വെച്ച് ഒരു 60 to 90 degree ഇൻക്ലിനേഷനിൽ കിടക്കുക. തല താഴ്ത്തി ഡിഗ്രി ഇൻക്ലിനേഷനിൽ നിങ്ങൾ 30 മിനിറ്റ് കിടക്കണം. ഇത് കഴിഞ്ഞിട്ട് നേരത്തെ എങ്ങനെയാണോ റൈറ്റ് സൈഡിൽ തിരിഞ്ഞു കിടന്നത് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും തിരിഞ്ഞു കിടക്കേണ്ടതാണ്. അതും ഇതുപോലെ തന്നെ 3 തലയണ, 1 അബ്ഡോമൻ ഭാഗത്ത് കിടന്നു, 2 നെക്ക് ഭാഗത്ത്, 3 രണ്ട് കാലിൻ്റെയും ഇടയിലായിട്ട് വെച്ച് കിടക്കുക. ഇതാണ് 4th പൊസിഷൻ. ആദ്യം കമന്ന് കിടക്കുക, പിന്നെ അത് 30 മിനിറ്റ് കിടക്കുക, രണ്ടാമത് റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് കിടക്കുക, അങ്ങനെ 30 മിനിറ്റ്. അത് കഴിഞ്ഞ് ചാരി 30 മിനിറ്റ് ഇരിക്കുക, പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ടും കമന്ന് കിടക്കുക. ഇതാണ് കംപ്ലീറ്റ് ഒരു പ്രോണിങ് പൊസിഷൻ, ഓക്സിജനേഷൻ ഇൻക്രീസ് ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് ഈ 4 പൊസിഷനും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമിഴ്ന്ന് കിടക്കുന്നത് മാത്രം ചെയ്താൽ തന്നെ ഓക്സിജൻ്റെ ലെവൽ കൂടുന്നതായി കാണാം. ഈ ഒരു പ്രോണിങ് ടെക്നിക്ക് ചെയ്തുകൂടാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഏതാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ആഹാരം നിറയെ കഴിച്ചിരിക്കുന്ന ആളുകൾ, 2 പ്രഗ്നൻ്റ് ആയ ആളുകൾ, 3 ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന അസുഖമുള്ള ആളുകൾ, 4 മേജറായിട്ട് കാർഡിയാക് ഡിസീസ് ഉള്ള ആളുകൾ, 5 പൈൻ ഫ്രാക്ചേഴ്സ് എന്തെങ്കിലും ഉള്ള ആളുകൾ, കമന്ന് കിടക്കാൻ പാടില്ലാത്ത ആളുകൾ. ഇത്രയും കണ്ടീഷൻസിലാണ് മെയിനായിട്ട് ഈ ഒരു ടെക്നിക്ക് ചെയ്തുകൂടാത്തത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, വീടുകളിൽ നിരീക്ഷണത്തിലിരിക്കുന്ന ആളുകൾ, കോവിഡ് പോസിറ്റീവായ ആളുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അധികമായി ഉണ്ടായാൽ, സാച്ചുറേഷൻ കുറയുകയായിട്ട് ഫീൽ ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ശ്വാസമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മടിക്കരുത്, ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്.